ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഒരു ഉള്ളിവട റെസിപ്പിയായിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കാമെന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉള്ളിവട നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐറ്റം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഫസ്റ്റ് തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അരിപ്പൊടി, അതുപോലെ മൂന്ന് വലിയ സവാള, കടലമാവ്, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, ഇവയൊക്കെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിത് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വളരെ തിന്നായിട്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കറിവേപ്പിലയും പച്ചമുളകുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് പൊടികൾ മഞ്ഞൾപ്പൊടി ചേർക്കണം, അതുപോലെ തന്നെ മുളക് പൊടി. ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ, നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി കുറച്ച് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഞാനിതിപ്പോൾ ചേർത്തുന്നേ ഉള്ളൂ. മസാലയൊക്കെ ഇതിലോട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ നന്നായി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ആഡ് ചെയ്യാന്ന് വേണ്ടത്. അതിനായിട്ട് ഞാൻ ഒരു കപ്പ്, ഒരു ചെറിയ കപ്പ് കടലമാവാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാൻ അല്പം ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കൂട്ടിനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതിനെ എണ്ണയിൽ മുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ച് അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ഓരോ സ്പൂണ് വെച്ച് ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്, നമ്മുടെ നേരത്തെ വെച്ച കൂട്ട്. ഇതിപ്പോൾ ഞാൻ നല്ല തനി നാടൻ വെളിച്ചെണ്ണയാണിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഇതിനെ പൊരിച്ചെടുക്കാനായിട്ട്. അപ്പം നന്നായിട്ട് ഇതൊന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഏകദേശം നമ്മളിത് ആയിക്കഴിഞ്ഞു. ഇതിലും കുറച്ചും കൂടി ഒന്ന് കളർ വരുന്നത് വരെ നമ്മളിത് എണ്ണയിൽ വേവിക്കണം. അപ്പം നമ്മളിത് രണ്ട് വശവും ഒന്ന് മറിച്ചിടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്കിത് കഴിക്കാൻ പറ്റും. നമുക്കിത് ഈവനിങ്ങിൽ ചായൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഉള്ളിവട ഇപ്പോൾ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ അരിപ്പൊടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിത് ക്രിസ്പി ആയിരിക്കും കഴിക്കുമ്പം. അപ്പം നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം എൻ്റെ ഒരു ചെറിയൊരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിനൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.